നമ്മള് മഴയും ഒക്കെ കാരണം നന്നായിട്ട് പെയ്യ്. ഇന്നത്തെ ദിവസം നമ്മൾ കശ്മീരിലെ ചൗഹർനാഗ് ലേക്ക് ട്രക്ക് ചെയ്യാൻ പോവാണ്. അവിടെ ഒന്നല്ല രണ്ടല്ല നാല് ലേക്കുകളാണ് നമ്മൾ കാത്തിരിക്കുന്നത്. നമ്മൾ നമ്മുടെ ഹൈക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ കുറച്ച് കോഫി കഴിക്കാൻ പോവാണ്. നല്ല തണുപ്പുണ്ട്, പിന്നെ നാവൊന്നും ഞാൻ വിചാരിച്ച പോലെ വർക്ക് ചെയ്യുന്നില്ല. കോഫി നമ്മൾ കഴിക്കുന്നത് നമ്മുടെ ഹൈക്കിന് നമുക്ക് കുറച്ചുകൂടി എനർജി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഞാൻ സ്ഥിരമായിട്ട് ഞാൻ ചായ കുടിക്കുന്ന ആളാണ്. കോഫി ഞാൻ വല്ലപ്പോഴും എനിക്ക് എനർജി വേണമെന്ന് തോന്നുന്ന സമയത്തോ അല്ലെങ്കിൽ വല്ലപ്പോഴും പൂതിയാകുമ്പോൾ മാത്രമേ ഞാൻ കുടിക്കുള്ളൂ. പുളി പുളി കോഫിയാണ്. ഞാൻ മുമ്പേ ഒരു വീഡിയോ ഇതിനെ പറ്റി പറഞ്ഞിട്ടുണ്ട് അല്ലേ. യെസ്, നമ്മുടെ പുക വാലി എന്നുള്ള വീഡിയോയിൽ ഈ കോഫീനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ കോഫി പൗഡർ റെഡിയുണ്ട്. ഇവിടെ നല്ല കാറ്റുള്ളതുകൊണ്ട് വെള്ളം തിളയ്ക്കാൻ കുറച്ച് സമയം എടുക്കും. നമ്മളെ പെട്ടി നമ്മളെ വെട്ടി അതിൻ്റെ ഉള്ളിൽ ആളെടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായത് കൊണ്ട് തൽക്കാലം നമ്മളിങ്ങനൊരു ജുഗാട് ചെയ്തതാണ്. You want sugar? Yes. Barabar? Yes. So now let's have a good day. Last time when I came, this place was totally clean. How's the coffee? Is it good? Yes. അല്ലാന്ന് പറഞ്ഞാൽ അന്നപ്പം ഇവിടെ ഇട്ട് പോവില്ലേ. എന്റെ ജാക്കറ്റ് ഇടാൻ പോവാണ്. നമ്മൾ ഡൽഹിയിൽ നമ്മുടെ സാംസങ് വീഡിയോ ഉണ്ടല്ലോ, ആ വീഡിയോയിൽ നമ്മളൊരു സ്ഥലത്ത് പോയിട്ട് ഒരു ജാക്കറ്റ് മേടിക്കുന്നത് കാണിച്ചിരുന്നു. ആ ജാക്കറ്റാണ്. നമ്മുടെ ട്രക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഇവിടുന്ന് ഏകദേശം സ്പീഡിൽ നടന്നാൽ ഒരു മണിക്കൂർ, മെല്ലെ നടന്നാൽ ഒന്നര രണ്ട് അല്ലെങ്കിൽ ഡിപ്പെൻഡിങ് ഓൺ ദ സ്പീഡ് അത്രയും സമയം എടുക്കുന്നതാണ് വിചാരിക്കുന്നത്. സമയം ഇപ്പോൾ 2:30 ആയിട്ടുണ്ട്. ഒരു 4:30 ആകുമ്പോൾ എത്താൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ജാക്കറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ജാക്കറ്റ് എങ്ങനെ ഉണ്ട് എന്നൊന്ന് കമൻ്റ് പറയണേ. ഞാൻ എൻ്റെ ഡ്രോണ്, ഫോൺ ഗിംബൽ, വ്ലോഗിങ് ക്യാം ഇത്രയും സാധനങ്ങളാണ് എടുത്തത്. ഉറൂജിൻ്റെ ബാഗിൽ ഞങ്ങൾക്ക് തിന്നാനുള്ള ബിസ്ക്കറ്റ്, കുറച്ച് ഡ്രൈ ഫ്രൂട്ട്, 2 കുപ്പി വെള്ളം ഇത്രയും സാധനങ്ങളാണ് ഉറൂജിൻ്റെ ബാഗിലുള്ളത്. ഉറൂജ് അത് ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ട് ചുമ്മാ ആ ഒരു വലിയ ബാഗ് എടുത്തുള്ളൂ. ആക്ച്വലി അത് വെയ്റ്റ്ലെസ് ആണ്, എംപ്റ്റി ആണ്. വി ഫൊഗോട്ട് ദ സ്റ്റിക്ക്. എൻ്റെ അടുത്ത് ഹൈക്കിംഗ് പോൾ ഉണ്ടായിരുന്നു, അത് ആവശ്യം വരും. എന്നോട് മറന്നുപോയി. വണ്ടി പോയി തിരിച്ചെടുക്കട്ടെ. യേ തേരാ യേ മേരാ. ഐ തിങ്ക് വി ഡോണ്ട് നീഡ് ദിസ്. ദിസ് ഇസ് ഫോർ സ്നോ. യെസ്, ഇത് സ്നോയില് കുത്തി അടക്കാൻ വേണ്ടിയുള്ള സാധനമാണ്. ഇപ്പോൾ തൽക്കാലം ഇവിടെ സ്നോ ഒന്നുമില്ല, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആവശ്യമില്ല. യെസ്, അപ്പോൾ ഇതാണ് നമ്മളെ സ്റ്റിക്ക്. ഡെക്കാത്ലോണിൽ നിന്ന് മേടിച്ചാണ് ഈ 2 സ്റ്റിക്കുകളും. ഇതിൽ ഈ സ്റ്റിക്കാണെന്ന് തോന്നുന്നു ആദ്യം മേടിച്ചത്. ഇത് 2019 മേടിച്ചാണ് ഞാൻ. അപ്പോൾ അങ്ങനെ ഞാൻ നാഗാലാൻഡ് ട്രക്ക് ചെയ്തപ്പോൾ, നാഗാലാൻഡിലെ സുക്കോ വാലി ട്രക്ക് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി 2 എണ്ണം ഉണ്ടെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കുന്നത്. അങ്ങനെയാണ് 2-ാമത്തെ കൂടി ഞാൻ മേടിച്ചത്. ചൈനേഷനിലെ ട്രിപ്പുകളിലൊന്നും ഞാൻ അത് കൊണ്ടുപോയിട്ടില്ല, കാരണം പിന്നെയുള്ള എൻ്റെ ബൈക്ക് ട്രിപ്പുകളൊക്കെ ആണല്ലോ.
അതിലിത് കൊണ്ടുപോകൽ ഇച്ചിരി കഷ്ടപ്പാടായിരുന്നു. ബൈക്കിൽ നമുക്ക് സ്പേസിൻ്റെ ലിമിറ്റ് ഉള്ളതുകൊണ്ട് ഇപ്പോഴാണ് ഇത് രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാനുള്ളൊരു ചാൻസ് നമുക്ക് കിട്ടിയത്. വണ്ടി ഉള്ളതുകൊണ്ട് ഒരു കുടയും എടുത്തിട്ടുണ്ട്. നമ്മൾ ഉറൂജ് നല്ല ആവേശ് കുമാറാണ്, അപ്പോൾ എല്ലാം ഉറൂജ് തന്നെ ക്യാരി ചെയ്തോളാം പറഞ്ഞു. എനിക്ക് ഇനി ബാഗിനകത്തൊന്നുമില്ല, രണ്ട് കുപ്പി വെള്ളവും രണ്ട് മൂന്ന് പാക്കറ്റ് ബിസ്ക്കറ്റും മാത്രമേ ഉള്ളൂ. ടോട്ടൽ ഫോർ ലേക്സ് ആർ ദർ റൈറ്റ്? സോ ആർ വി ഗോയിങ് ടു സീ ഓൾ ഫോർ ടുഡേ? ഓക്കെ. നമ്മളെ വണ്ടി ഇപ്പോൾ ഈ കാണാൻ മറയത്തായി, ഇതിൻ്റെ തൊട്ടപ്പുറത്തായി. ഈ റോഡിൻ്റെ അവിടെ തന്നെ ആയിട്ട് നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്. പോരാ, ഞാൻ തീരെ പോരാ. 15 ഉണ്ടായി ഇവിടെ മറക്കാണെന്നിട്ട് ക്ഷീണിച്ച്. ഇത് ഹൈ ഓൾട്ടിറ്റ്യൂഡും ലോ ഓക്സിജൻ ലാൻഡും കൂടി ആയതുകൊണ്ട് അതിൻ്റെ ബുദ്ധിമുട്ട് വേറെയുണ്ട്. നമ്മൾ ഈ ഒരു പോർഷൻ വരെയാണ് ഈ ട്രക്കിലെ ഏറ്റവും ഹാർഡസ്റ്റ് പാർട്ട്. അതുകൂടി കഴിഞ്ഞാൽ ഇച്ചിരി കൂടി സിമ്പിളാണെന്നാണ് ഇപ്പം പറഞ്ഞത്. ഇവന് ഈ ലേക്കിൽ മുമ്പേ രണ്ട് മൂന്ന് പ്രാവശ്യം വന്നിട്ടുണ്ടാ പറഞ്ഞത്. രോമം ഷേവ് ചെയ്തിട്ട ചെമ്മരിയാടുകളാണ്. യെസ്, ഓൾമോസ്റ്റ് ദർ എൻഡ് ഓഫ് ഹാർഡസ്റ്റ് ട്രെയിൽ. യെസ്, ഇനി അങ്ങോട്ട് കുറച്ച് താഴോട്ട് ഇറക്കാണ്. തും കഹാ ജാ രഹേ? ഐസാ ഹൈ റാസ്താ? ഐസാ നഹീ ഹൈ? അച്ഛാ. അയ്യോ, പണി പണിയില്ല. അപ്പം ഇനി മേലോട്ട് കയറണം. നമ്മൾ വന്ന വഴിയാണ് കാണുന്നത് ഇങ്ങനെ. നല്ല സുന്ദരൻ ഒരാട്. യെസ്, ഈ ഒരു സ്ഥലത്തിൻ്റെ അപ്പുറത്തേക്കാണ് ഈ ഇറക്കം. നമ്മളെ ലേക്കിൻ്റെ ഫസ്റ്റ് ഗ്ലിംസ് ആണിതാ അത് കാണുന്നത്. ഈ ട്രക്കിൽ 4 ലേക്ക് ഉണ്ടെന്ന് അറിഞ്ഞില്ലേ? അതിൽ ഏറ്റവും ചെറിയ ലേക്കാണിത്. ഇത് പാസ് ആയിട്ട് വേണം അടുത്ത 3 ലേക്കിലേക്ക് പോകാനായിട്ട്. ഇവിടെ നല്ല തണുപ്പാണെങ്കിലും ട്രക്ക് ചെയ്ത് ബോഡി ഹീറ്റായിട്ട് എനിക്ക് നല്ല ചൂടെടുക്കുന്നുണ്ട്. നമ്മുടെ ജാക്കറ്റിൽ അതിന് വേണ്ട ഒരു സൂത്രണ്ടേ കാണിച്ചുതരാം. ഇത് വെന്റിലേഷൻ വിൻഡോസ് ആണ്. നമ്മുടെ ബോഡി ഹീറ്റായി കഴിഞ്ഞാൽ നമുക്ക് കാറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതൊക്കെ പോക്കറ്റ്സ് ആണ്. പക്ഷേ എയർ ഫ്ലോ കുറച്ചും കൂടി ഈസി ആക്കാൻ നമുക്ക് ഈ സംഭവം തുറന്നിടാം. ഇപ്പോൾ നല്ല ആശ്വാസം തോന്നുന്നുണ്ട്, ഉള്ളിലൊക്കെ തണുപ്പ് കിട്ടുന്നുണ്ട്. ഇതാണ് ഫസ്റ്റ് ലേക്ക്. ഇത് കുഞ്ഞു ലേക്കാണ്, ചെറിയ ലേക്ക്.
അതങ്ങോട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇനി അടുത്ത 3 ലേക്ക് വരെ പോകാനുള്ള എനർജി കിട്ടി, അല്ലെങ്കിൽ അടുത്ത 1 ലേക്ക് വരെ പോകാം. അവിടുന്ന് ഇതൊന്നും കൂടെ ചെയ്തിട്ട് നമുക്ക് റീചാർജ് ചെയ്യാം. ചലോ ഓക്കെ. തണുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ വെന്റിലേഷൻ ഹോളിയാണ് ക്ലോസ് ചെയ്യട്ടെ. ഇത് വളരെ ലീസ്റ്റ് എക്സ്പ്ലോർഡ് ആയിട്ടുള്ളൊരു പ്ലേസാണ്. ഇനി ഞാൻ പറയാൻ പോകുന്ന കണക്ക് വെറും എൻ്റെ ഒരു അസംഷൻ ആണ്. സോ അതുകൊണ്ട് തെറ്റാണെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ എന്നെ തിരുത്താം. എനിക്ക് തോന്നുന്നത് കശ്മീരിൽ വരുന്ന ടൂറിസ്റ്റുകൾ ചിലപ്പോൾ 2-3% മാത്രം ആളുകളെ ഈ ഒരു മാർഗം ടോപ്പിലേക്ക് വരുന്നുണ്ടാവുള്ളൂ. ഇങ്ങോട്ട് വരുന്ന 2-3% ആൾക്കാരുണ്ടാവുമല്ലോ, അതിൽ 1% പോലും ഇങ്ങോട്ട് ട്രക്ക് ചെയ്ത് കയറുന്നുണ്ടാവില്ല. അത്രയും കുറച്ച് ആളുകളെ ഇങ്ങോട്ട് വരുന്നുള്ളൂ. നമ്മൾ താഴെ കുറേ പിള്ളേരൊക്കെ പിക്നിക് ടീമൊക്കെ വന്നു എന്ന് പറഞ്ഞല്ലോ, അവരുടെയൊക്കെ ഡെസ്റ്റിനേഷൻ മാർഗൻ ടോപ്പാണ്. മാർഗൻ ടോപ്പിൽ വരിക, കുറച്ച് അവിടെ പാട്ടൊക്കെ ഇട്ട് തുള്ളി കളിക്കുക, അവിടുന്ന് ഫുഡൊക്കെ കഴിക്കുക. അവിടെ അവിടെ കുറച്ച് കൗണ്ടേഴ്സ് ഉണ്ട്, ഫുഡ് കൗണ്ടേഴ്സ്. അവിടുന്ന് ഫുഡ് കഴിക്കുക, തിരിച്ചു പോവുക. ഇതാണ് ഇവിടെ വരുന്നത് അധികം ടൂറിസ്റ്റുകളുടെയും എയിം. ഈ ഒരു ട്രക്ക് ചെയ്ത് പോകുന്ന ആൾക്കാർ വളരെ കുറവാണ്. അപ്പോൾ ആരെങ്കിലും ഇതിലെ വരികയാണെങ്കിൽ, ഇത് ഇച്ചിരി ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ട്രക്കാണ്, പക്ഷെ ഡേഞ്ചറൊന്നുമല്ല, ഇച്ചിരി നടന്ന് കയറണം, ആ ഒരു ഇതേ ഉള്ളൂ. അപ്പോൾ ആർക്കെങ്കിലും ഹൈക്കിംഗ് ഇഷ്ടമുള്ള ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാവുന്ന, ഈസിലി ആക്സസബിൾ എന്ന് ഞാൻ പറയും. ഞാൻ മുമ്പേ കൗസർനാഗ് എന്ന് പേരുള്ളൊരു ലേക്ക് ഉണ്ട്, അതിൻ്റെ ട്രക്ക് ഞാൻ ചെയ്തിരുന്നു. എനിക്ക് വളരെ ഡിഫിക്കൽട്ടായിട്ട് തോന്നി, ഡെഡ്ലി ആയിട്ട് എനിക്ക് തോന്നി. 1-2 സ്ഥലത്തൊക്കെ ഞാൻ മരിക്കാൻ പോയി നൈസായിട്ട്, പക്ഷെ മരിച്ചില്ല. അതുകൊണ്ടാണല്ലോ ഞാനിപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങളെ മുമ്പിൽ നിൽക്കണേ. അപ്പോൾ അതൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ ഈസി ആയിട്ടുള്ള ഒരു ട്രക്ക് തന്നെയാണിത്, ഈസിലി ആക്സസബിൾ. പക്ഷേ ഇച്ചിരി ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫാമിലിക്കോ അല്ലെങ്കിൽ ഒരു കപ്പിളിനൊക്കെ ഈസി ആയിട്ട് നടന്നുപോയി ഈ 4 ലേക്കും ഒരു ദിവസം കൊണ്ട് തന്നെ കവർ ചെയ്ത് തിരിച്ചു വരാൻ പറ്റും. അപ്പോൾ ഈ ലേക്കിൻ്റെ പേരെല്ലാവരും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, ചൗഹർനാഗ് ലേക്ക്. നിങ്ങൾ മാപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ 4 ലേക്ക് കാണാൻ പറ്റും, അത് തന്നെ സ്പോട്ട്. 1-ാമത്തെ ലേക്ക് നമ്മുടെ കാഴ്ചയിൽ നിന്ന് ഇങ്ങനെ മറിയാണ്. ഇനി നമ്മൾ 2-ാമത്തെ ലേക്കിലേക്കാണ് പോകുന്നത്. കുറച്ച് ഗുജ്ജർ ആളുകളും പിന്നെ അതുപോലെ ഹൈക്ക് ചെയ്ത് പോയ ഒരു ടീമാണെന്ന് തോന്നുന്നു. അവരെ കണ്ടിട്ട് ഗുജ്ജറാന്ന് തോന്നുന്നില്ല അതിലുള്ള രണ്ടാളുകളെ. നല്ല പാത കഴിഞ്ഞ് ദുർഘട പാത വീണ്ടും സ്റ്റാർട്ടായി. സ്വർഗത്തിലേക്കുള്ള പാതയല്ലേ കല്ലുമുള്ളു നിറഞ്ഞാന്ന് പറഞ്ഞ്, അങ്ങനെയെങ്കിൽ ഇതതിൽ പെട്ട ഏതോ ഒരു സ്വർഗത്തിലേക്കുള്ള പാതയാണ്. ഈ കല്ലിൻ്റെ ഇടയിലൂടെയൊക്കെ വെള്ളം ഒഴുകുന്നുണ്ട് അമ്മേ. ഓ ഇപ്പം തന്നെ ഇടയായനെ ഈ കല്ല് മൂവിങ് ആണ്. ആ വേറൊരു ലോകം. ഇവിടെയൊക്കെ മലനിരകളുണ്ട്, പക്ഷേ കോട മൂടിയിട്ട് കാണുന്നില്ല. എക്കോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ലേക്ക്. അവിടുന്ന് ഒരു 10 മിനിറ്റ് നടന്നപ്പോൾ നമ്മുടെ സെക്കൻഡ് ലേക്കിലെത്തി. ലേക്ക് അവിടെ ഉണ്ട്, കോട മൂടിയിട്ടേക്ക് കാണാത്തതാണ്. പിന്നെ വിശ്വസിക്കൂ, ലേക്ക് അവിടെ ഉണ്ട്, കുറച്ചുകൂടി അടുത്ത്. അയ്യോ കോട മൂടി വരികയാണ്. ബ്രോ വെർ ഇസ് ദ ലേക്ക്? ലേക്ക് ഇൻവിസിബിൾ ആയിപ്പോയി, കോട മൂടിയിട്ട്. വേറെ ഒരു അണ്ടർഗ്രൗണ്ട് സ്ട്രീം. ഇവിടെ കല്ലുകൾക്കിടയിലൂടെ വെള്ളം കാണുന്നില്ല, പക്ഷേ വെള്ളം ഒഴുകുന്ന ഒച്ച കേൾക്കുന്നുണ്ട്. കാണുന്നുണ്ടോ അവിടെ എവിടെയെങ്കിലും? ഇല്ല, കാണുന്നില്ല. എനിക്ക് തോന്നുന്നു ഇതിന് അത്യാവശ്യം ഒരു 1.5 മീറ്റർ ആഴം ഉണ്ടാവുന്നു, കാരണം ഒരു 1.5 മീറ്റർ വരെ എനിക്ക് ഇവിടുന്ന് കാണാൻ പറ്റുന്നുണ്ട്. ആ കാണാൻ പറ്റുന്ന ഭാഗത്തൊന്നും വെള്ളമില്ല, പക്ഷെ വെള്ളം ഒഴുകുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട്. യെസ്, അത് കുറച്ച് ലേക്ക് വിസിബിൾ ആയിട്ടുണ്ട് ഇതാ ആ ഭാഗത്തായിട്ട്. പോയി മുടി പോയി. സ്റ്റേ ഇൻ ദ വിഷ്വൽ ലൈൻ. നല്ല തണുപ്പ്. എന്താ നോക്കട്ടെ, ടെമ്പറേച്ചർ വാച്ചിൽ നോക്കട്ടെ. 9 ഡിഗ്രി, 9 ഡിഗ്രി സെൽഷ്യസ്. ഞാൻ
വാച്ചിൽ കുറച്ചുകൂടെ ആക്യുറേറ്റ് ടെമ്പറേച്ചർ റീഡിങ് കിട്ടാൻ വേണ്ടിയിട്ട് വാച്ച് ജാക്കറ്റിൻ്റെ ഉള്ളിലാക്കാതെ അങ്ങനെ പുറത്തേക്ക് ഇട്ടതാണ്. അപ്പോൾ ഇതിൽ 9 കാണിക്കുന്നുണ്ട്, എനിക്ക് തോന്നുന്നു ഒരു 7-8 ഒക്കെ ആയിരിക്കും ചിലപ്പോൾ, കാരണം ഇതിൽ നമ്മുടെ ബോഡി ടെമ്പറേച്ചറിൻ്റെ റീഡിങ്ങും കുറച്ച് വരുന്നുണ്ടാവും. യെസ്, അപ്പോൾ ഏതായാലും നമ്മൾ ലേക്കിൻ്റെ അടുത്തെത്തി. ഇത് അത്യാവശ്യം വലുപ്പമുള്ളൊരു ലേക്കാന്ന് തോന്നി. ഇതിൻ്റെ അറ്റം നമുക്കിപ്പോൾ തൽക്കാലം മൂടി ആയതുകൊണ്ട് കാണാൻ പറ്റുന്നില്ല. ഓ, ഫോഗ് വരും, നോക്കിയേ. ഇച്ചിരി ചതുപ്പ് പോലെ ആണെങ്കിലും കല്ലുകളിലുണ്ട്, നമുക്കിങ്ങോട്ട് പോകാൻ പറ്റുന്നുണ്ട്. നോക്കട്ടെ, ചതുപ്പാണോ? യെസ്, ചതുപ്പാ. ഇച്ചിരി ഉറൂച്ച്. ഐ തിങ്ക് ഇറ്റ് വിൽ ബി ദ സെയിം ഫോർ ഓൾ ദി അതർ ലേക്സ്. നോ, ദർ വിൽ ബി ചേഞ്ച്. ഇഫ് യു ആർ ഷുവർ വിൽ കണ്ടിന്യൂ, അതർവൈസ് വി ക്യാൻ ഗോ ബാക്ക് ടു ദ ഫസ്റ്റ് ലേക്ക്. There we have a better view. ചലോ, ടീക്ക്. കടൽ പോലെ അറ്റം കൊണ്ട് കാണുന്നില്ല. ഓ, ഇതിലുള്ള ഈ ചെറിയ പായലുകൾ കാണാൻ നല്ല രസമുണ്ട്. യെസ്, ക്ലിയറായി. നമ്മൾ വിചാരിച്ച പോലെ കടൽ പോലെ അല്ല അത്, ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ മൂടിയായിട്ട് നമുക്ക് അറ്റം കാണാനായിട്ടാണ്. ഓ, അനദർ ക്ലൗഡ് ഇസ് കമ്മിങ്. വീണ്ടും മൂടി. ഓ, അടുത്ത ക്ലൗഡ് വരുന്ന നോക്കി, ഞങ്ങൾ അടുത്തടുത്ത് വരുന്നുണ്ട്. യെസ്, ഇവിടെ നമ്മൾ 3-ാമത്തെ ലേക്കിലേക്ക് പോവുകയാണ്. നല്ല തണുപ്പ് കയറി വരുന്നുണ്ട്, എൻ്റെ ജാക്കറ്റ് ക്ലോസ് ചെയ്ത്. 2-ാമത്തെ ലേക്കിൽ നിന്ന് ഒരു 15-20 മിനിറ്റ് നടന്നപ്പോൾ നമ്മൾ 3-ാമത്തെ ലേക്കിലെത്തി. പക്ഷേ ഇവിടെയും ഭാഗ്യം നമ്മുടെ കൂടെ അല്ല, മൊത്തം മൂടിയാണ്. ജസ്റ്റ് ലേക്കിൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ലേക്ക് ഇവിടെ ഉണ്ട് നമുക്ക് കാണാം. ഇപ്പോൾ ഉറൂജ് പറഞ്ഞത്, ഉറൂജ് അവിടെ അവൻ പറഞ്ഞതുള്ള ലേക്കുകളിൽ ഇതാണ് ഏറ്റവും വലുതെന്നാണ്. പക്ഷെ നമുക്ക് ഇതിൻ്റെ അതിരിപ്പ് തൽക്കാലം കാണാൻ പറ്റുന്നില്ല. നമ്മൾ ഈ ഒരു സീസണിൽ വന്നുകൊണ്ടാണ് വ്യൂ നമുക്ക് കിട്ടാതെ പോയത്. കുഴപ്പമില്ല, ഞാൻ ഇനിയിപ്പോൾ ഉള്ളത് അടുത്ത വർഷമാണ്. അടുത്ത വർഷം സമ്മറിൽ, ഇപ്പോൾ സമ്മർ എൻഡ് ചെയ്യാനായി. സമ്മറിൻ്റെ തുടക്കത്തിൽ വന്നു കഴിഞ്ഞാൽ പൊളിയായിരിക്കും എന്നാണ് എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ. അപ്പോൾ അടുത്ത വർഷം നമുക്ക് ഈ സ്ഥലത്ത് സോളോ ട്രക്കിംഗ് പ്ലസ് ക്യാമ്പിങ് പറ്റിയ ട്രൈ ചെയ്യാം. തിരയൊക്കെ അടിക്കണ്ടല്ലോ. ഇത് തെളിയുന്ന ലക്ഷണം കാണുന്നില്ല. അപ്പോൾ നമ്മളിതിൻ്റെ ഓരം പറ്റി അടുത്ത ലേക്കിലേക്ക് പോവുകയാണ്. അവിടെ മിക്കവാറും ഇതന്നെയായിരിക്കും അവസ്ഥ, നമുക്ക് വ്യൂ ഒന്നും കിട്ടാൻ ചാൻസ് ഇല്ല. നമ്മളിൻ്റെ മുടിയിലും താടിയിലൊക്കെ ആ ഒരു വാട്ടർ ഫോർമേഷൻ കാണുന്നുണ്ടോ, എന്തായാലും പറയാം, മഞ്ഞ് കണങ്ങൾ. അത് ഈ മഞ്ഞ് പാറി പറ്റിയതാണ്. അങ്ങനെ ചെയ്യുമ്പോൾ തണുപ്പ് ഒത്തിരി ആശ്വാസം കിട്ടും. ഞാൻ തണുക്കുമ്പോഴൊക്കെ അങ്ങനെ വെച്ചിട്ടുണ്ടാക്കും. ഈ ലേക്കുകളിലേക്ക് വരാനായിട്ട് ഇങ്ങനെ നടക്കുന്ന പാതകളുണ്ട്. പക്ഷേ പല സ്ഥലത്തും ഞങ്ങൾ രണ്ടാളും ഈ മെയിൻ പാതയെന്ന്, അല്ലെങ്കിൽ ആളുകൾ സ്ഥിരമായി നടക്കുന്ന ആ ഒരു നടന്ന് വഴിയായ പാത ഉണ്ടല്ലോ, അതിൽ നിന്ന് വിട്ട് നടന്നതുകൊണ്ട് നമുക്ക് പാത ഇല്ലാത്ത അല്ലെങ്കിൽ കല്ലുകളിലൂടെയൊക്കെയാണ് നമ്മൾ നടക്കുന്നത്. അതേപോലെ തന്നെ ഇപ്പം മൊത്തം മൂടിയാണ്, നമുക്ക് എങ്ങോട്ടുള്ള ഡയറക്ഷനും കാണാൻ പറ്റുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഞാൻ മുമ്പേ കൗസർനാഗിലാണെങ്കിലും ഈ ഒരു ട്രക്കിനാണെങ്കിലൊക്കെ ഞാൻ അതിൻ്റെ ശരിക്കുള്ള വാക്കെന്താന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ജിയോ നാവിഗേറ്റ് എന്നാണ് ഞാൻ അതിനെ വിളിക്കൽ. ജിയോ നാവിഗേറ്റ് ചെയ്തിട്ടാണ് ഞാൻ ഈ ലേക്കുകളിലേക്ക് വഴി തെറ്റാതെ പോകുന്നത്. അത് ഗൂഗിൾ മാപ്പ് വെച്ചിട്ട് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ ഗൂഗിൾ മാപ്പും കോമ്പസും. അപ്പോൾ എങ്ങനെ മാപ്പിൽ റൂട്ടൊന്നും കാണിക്കാത്ത ഒരു സ്ഥലത്തേക്ക് നമുക്ക് എങ്ങനെ നടന്ന് അല്ലെങ്കിൽ ഹൈക്ക് ചെയ്ത് പോകാം എന്നുള്ളത് ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ബ്രോ, കം ഹിയർ, ഐ വാണ്ട് യു ടു ഷൂട്ട് ഫോർ മീ. ഇത് ഗൂഗിൾ മാപ്പാണ്. മാപ്പിലായിട്ട് നമുക്ക് ഓഫ്ലൈൻ മാപ്പ് സേവ് ചെയ്ത് തരാൻ പറ്റും. അതാ ഈ ഒരു ഓപ്ഷനിൽ ഓഫ്ലൈൻ മാപ്പ്, ഈ ഒരു ഓപ്ഷൻ എടുത്തിട്ട് നമുക്ക് സെലക്ട് യുവർ ഓൺ മാപ്പ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേണ്ട ഭാഗം ഡൗൺലോഡ് ചെയ്ത് സേവ് ചെയ്യാം. പിന്നെ നമുക്ക് ഇൻ്റർനെറ്റ് ഇല്ലെങ്കിലും നെറ്റ്വർക്കോ ഒന്നും ഇല്ലെങ്കിലും നമുക്ക് മാപ്പ് റോഡൊക്കെ ആക്സസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം, അതാ 1, 2, 3, 4 ഈ 4 ലേക്കുകളാണ് ഇപ്പോൾ നമ്മൾ കവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൽ കാണുന്ന വഴികൾ ഇതാ ഇങ്ങനെയാണ് പോകുന്നത്. റോഡാണ് മെയിൻ, വണ്ടികൾ പോകുന്ന റോഡാണ് സാധാരണ ഗൂഗിൾ മാപ്പിൽ വഴി കാണിക്കുക.
പിന്നെ അടുത്തായി നമ്മൾ പോകുന്നത് ഈയൊരു ലേക്കിലേക്കാണ്. അപ്പോൾ അതിലേക്ക് വഴി എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് വെച്ചാൽ, ബ്ലൂ ഡോട്ട് നിന്ന് ടോർച്ച് അടിച്ച പോലെ ഒരു വെളിച്ചം ഇങ്ങോട്ട്, അത് നമ്മൾ ഫേസ് ചെയ്യുന്ന ഭാഗമാണ്. അപ്പോൾ നമ്മളിങ്ങനെ തിരിഞ്ഞെടുക്കുക, എന്നിട്ട് നമുക്ക് വേണ്ട ഡയറക്ഷൻ, ഇപ്പോൾ ഈ ലേക്കിലേക്കാണെങ്കിൽ വഴി കണ്ടെത്തണമെങ്കിൽ ഞാനിങ്ങനെ തിരിയുക. യെസ്, ഇപ്പം ഇങ്ങനെ ആയപ്പോൾ ഈ ഒരു വെളിച്ചം ഈ ഒരു ലേക്കിനെ ഫേസ് ചെയ്തിട്ടാണ്. ഇപ്പോൾ ഇവിടെ നിന്ന് ഈ ഫോണിൻ്റെ ഡയറക്ഷനിൽ ഞാൻ നേരെ ഇങ്ങോട്ട് നടക്കുകയാണെങ്കിൽ ഞാൻ ഈ ലേക്കിലേക്ക് എത്തും. ഇപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് ഇവിടെ വലിയൊരു പാറയോ അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ചുറ്റി പോകേണ്ട എന്തെങ്കിലും സംഭവം ഉണ്ടെന്ന് ഇരിക്കട്ടെ, നമുക്ക് അത് ചുറ്റി പോകാൻ വീണ്ടും ഇതേപോലെ ജിയോ നാവിഗേറ്റ് അല്ലെങ്കിൽ ഈ ഓഫ്ലൈൻ മാപ്പും കോമ്പസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇതേപോലെ വീണ്ടും വഴി കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ മാപ്പിൽ വഴി കാണിക്കാത്ത സ്ഥലത്തേക്ക് നമ്മൾ ഹൈക്ക് ചെയ്ത് പോകുമ്പോൾ ഞാൻ ഇങ്ങനെയാണ് നാവിഗേറ്റ് ചെയ്തിട്ട് ഓരോ സ്ഥലങ്ങൾ കണ്ടുപിടിക്കൽ. ഇതെല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും, ഏതായാലും ഞാൻ ഷെയർ ചെയ്തെന്നുള്ളൂ. ലെറ്റ്സ് ഗോ. മഴ ചെയ്യാൻ തുടങ്ങി, പണി ചെറുതായി പാളുന്ന തോന്നുന്നത്. മഴ പ്രതീക്ഷിച്ച് നമ്മൾ കുട എടുത്ത്, എന്നാലും ഈ തണുപ്പത്തഞ്ഞ് മഴയും കൂടി പെയ്ത് ഞാൻ പിന്നെ എടുക്കാണ്ടാവില്ല ഞങ്ങളെ. ഐ തിങ്ക് വി ഷുഡ് ഡ്രോപ്പ് ദ അതർ ലേക്ക്. വി കവേർഡ് 3 ആൻഡ് എനിവേ വി ആർ നോട്ട് ഗെറ്റിംഗ് ദ വ്യൂ. വാ അഭി, തോടാ വ്യൂ ഇല്ല. കുറച്ച് കാറ്റടിച്ചപ്പോൾ ദാ ഇച്ചിരി വ്യൂ കിട്ടിയിട്ടുണ്ട്. ഈ ലേക്കിൻ്റെ അറ്റം ഇവിടെ കുറച്ച് കാണാൻ പറ്റുന്നുണ്ട്, പക്ഷേ മഴയും പെയ്തു. മഴ ശക്തി പ്രാപിച്ചുണ്ട്. ലെറ്റ്സ് ഗോ. ഓക്കേ, അബോട്ട് അബോട്ട് അബോട്ട്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ പണിയാളും. കോമ്പസ് പ്രകാരം നമുക്കിതാ ഈ ഒരു ഡയറക്ഷനിലേക്കാണ് നമ്മൾ റോഡെത്താൻ വേണ്ടിയിട്ട് പോകേണ്ടത്. എൻ്റെ അടുത്ത് എൻ്റെ സ്ലീവിൻ്റെ ഉള്ളിലൊരു സാധനം കൂടെ ഉണ്ട്. ലിറ്ററലി സ്ലീവ് അല്ല, കോളറിൻ്റെ ഉള്ളിൽ. വലിയ തുള്ളികളാണ് മഴ പെയ്യുന്നത്. ലേക്ക് അവിടെ ഉണ്ട്, പക്ഷെ മൊത്തം മൂടിപ്പോയി. ഓഹ് പടയാനെ. നമ്മൾ നടന്ന് രണ്ടാമത്തെ ലേക്കിലെത്തി. മഴ അങ്ങോട്ട് പെയ്തപ്പോഴേ ആ ഫോഗ് അങ്ങോട്ട് ക്ലിയർ ആയിച്ചിരി. അതുകൊണ്ട് നമുക്ക് ഈ ലേക്ക് ഇപ്പോൾ നല്ലോണം കാണാൻ പറ്റുന്നുണ്ട്. മഴപ്പോഴും ചെറുതായിട്ട് ചാറുന്നുണ്ട്, നല്ല തണുപ്പുണ്ട്. നമ്മൾ വിചാരിച്ചാൽ നേരത്തെ നമ്മൾ തിരിച്ചു പോകുന്നുണ്ട്. 5:30 ആയിട്ടില്ല, അപ്പോഴത്തേനും നമ്മൾ തിരിച്ചു വന്ന് സെക്കൻഡ് ലേക്കിലെത്തി. എനിക്ക് തോന്നുന്നു നമ്മളൊരു 6:00 6:15 ആകുമ്പോഴത്തേനും താഴെ നമ്മുടെ വണ്ടീൻ്റെ അടുത്തെത്തുന്നതാണ്. നമ്മുടെ തുടങ്ങിയ ഫസ്റ്റ് ലേക്ക് എത്താനായി ഞാൻ ഇപ്പോൾ ചെറുതായിട്ട് ഹെയിൽ സ്റ്റോം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഉണ്ടാക്കാം നിങ്ങൾക്ക് എൻ്റെ കോട്ടിൽ ഐസിൻ്റെ കട്ടകൾ അടിക്കുന്ന സൗണ്ട് കേൾക്കുന്നുണ്ടാവും. ഉണ്ടോ ഇല്ലേ? പോയോ? ഉണ്ട്. ചെറിയ തരികളായിട്ടാണ് വീഴുന്നത്, വലിയ ഐസ് കട്ടയല്ല. ഉടനെ നല്ലൊരു ടെമ്പറേച്ചർ ഡ്രോപ്പ് പ്രതീക്ഷിക്കാം നമുക്ക്. ഒരു ടീം വന്ന് അവിടെ ക്യാമ്പ് ചെയ്തിട്ടുണ്ടല്ലോ. Go, 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 go. കുറച്ച് ടീം ഇവിടെ ക്യാമ്പ് ചെയ്തിട്ട് നമ്മളവിടെ ഷെൽട്ടർ എടുക്കാൻ പോവാ. താങ്ക് യു ജി. അങ്ങനെ
കുടലുള്ളതുകൊണ്ട് തല മാത്രം നനഞ്ഞില്ല. ബാഗിന്റെ പാന്റ് പാന്റിൽ നിന്ന് ഡ്രിപ്പ് ചെയ്തിട്ട് ഷോന്റെ ഷൂവിന്റെ കൂടെ ഇത്തിരി വെള്ളം ഇറങ്ങിയിട്ട് ഷോന്റെ ഇവിടെ കുറച്ച് ഭാഗത്ത് എനിക്ക് വെറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇത് വാട്ടർ പ്രൂഫ് ഷൂ ആണ്, ഇവിടെ ഒക്കെ എപ്പോഴും ഡ്രൈ ആണ്. മഴ നിന്ന് ഇവിടെയാണ് നമ്മളിപ്പോൾ അഭയം പ്രാപിച്ച ഒരു ക്യാമ്പ്. ഇത് ഒരു 12 ഫോറിനേഴ്സിൻ്റെ ഒരു ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ അവർ ക്യാമ്പ് ചെയ്യാണ്. അപ്പോൾ ഇത് ഒരു ലോക്കൽസ് ആണ്, അവരെ ഹോസ്റ്റ് ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ക്യാമ്പാണ്. ഫോറിനേഴ്സ് ഇപ്പോൾ എത്തിയിട്ടില്ല. അവർ മറ്റേതോ ഒരു വഴിയിൽ നിന്ന് ട്രക്ക് ചെയ്തിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അവിടെ രണ്ടാളെ കാണുന്നുണ്ടോ? ആ രണ്ടാളുകൾ അവരെ കൂട്ടാൻ വേണ്ടിയിട്ട്, അവർക്ക് വഴി അറിയില്ല ഫോറിനേഴ്സിന്, അപ്പോൾ അവരെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോവുകയാണ്. സാറും അടിപൊളി, നമുക്ക് പോവാം. നമ്മുടെ ഫസ്റ്റ് ലേക്കാണ് ആ കാണുന്നത്. അപ്പോൾ നമുക്കിതിലെ ഷോർട്ട് കട്ട് അടിച്ചങ്ങ് പോവാം. ചലോ. മഴ തൽക്കാലം നിന്നിട്ടുണ്ട്, എവിടേക്കോ നനഞ്ഞിട്ടുണ്ട്. എത്ര നേരം ഈ മഴ പെയ്യാതെ ഇങ്ങനെ കിട്ടുന്നറിയില്ല. നമുക്ക് അതിൽ അടുത്ത മഴ പെയ്യുന്നതിന് മുമ്പ് എങ്ങനെയെങ്കിലും വണ്ടി പിടിക്കുക, അതാണ് ഉദ്ദേശം. ഹെവി തണുപ്പ്. നമ്മളെ ഫസ്റ്റ് ലേക്കെത്തി. നമ്മൾ വന്ന വഴിയാണ് കേട്ടോ അത്. ഇവിടുന്ന് ആ പൂക്കളുടെ ഒക്കെ ഒരു ഷോട്ടില്ലേ, അത് നമ്മളിതാ ഏകദേശം ഈ ഒരു ഭാഗം നിന്നാണ് ഷൂട്ട് ചെയ്ത്. നമ്മൾ മഴയും ഒക്കെ കാരണം നന്നായിട്ട് വൈകി. ഇപ്പോൾ 6:30 ആയി. ഇപ്പോൾ ഒരു 7:00 ആവും നമ്മൾ വണ്ടീൻ്റെ അടുത്ത് എത്താമെന്ന് വിചാരിക്കുന്നത്. അവിടുന്ന് അടിക്കുന്ന കാറ്റോണ്ടിൻ്റെ ബാലൻസ് പോകുന്നുണ്ട്. അപ്പം നീ തുട കൂട്ടി വെക്കട്ടെ. യെസ്. ആ സാർ, നമ്മുടെ വണ്ടി നിർത്തിയ റോഡ് ചെറുങ്ങനെ കാണുന്നുണ്ട് ഈ ഒരു മലയുടെ അപ്പുറം. അതുകൂടി കഴിഞ്ഞാൽ നമ്മൾ വണ്ടി നിർത്തിയ ഒരു സ്ഥലം നമുക്ക് കാണാൻ പറ്റും. ഫൈനലി ഒടുവിൽ നമ്മൾ നമ്മുടെ ബേസ് ക്യാമ്പ് കാണുന്ന സ്ഥലത്തെത്തി. ഇത് നമ്മുടെ വണ്ടി അങ്ങ് ദൂരെ ഇവിടെ അവിടെ ഇവിടെ ഉണ്ട്, കണ്ണുകൊണ്ട് ഈ കാണുന്നുണ്ട്, ക്യാമറയിൽ കാണുന്നില്ല. ഇങ്ങനെ ഒടുവിൽ ഇങ്ങ് എത്തി. എനിക്ക് തോന്നുന്നു ഇനി ഒരു 5-10 മിനിറ്റ് മാക്സിമം ആയൊരു 10 മിനിറ്റ് അവിടെ എത്താനായിട്ട്. ആ ദാറ്റ് വാസ് എൻ അമേസിങ് ട്രമെൻഡസ് മാർവലസ് എക്സ്പീരിയൻസ്. ആ അടിപൊളി. ഒടുവിലിങ്ങ് എത്തി. നമ്മൾ നമ്മുടെ ട്രക്കിംഗ് ഗേറ്റ് ക്രോസ് ചെയ്ത്. സൂര്യനെ കാണാനില്ലെങ്കിലും നമ്മളെ ത്രിവർണ പതാകേൻ്റെ കളറുള്ള സൺസെറ്റ്. സൺസെറ്റ് കഴിഞ്ഞ് ഈ ഒരു കുന്നുണ്ടല്ലോ, ഇത് നല്ല ഭംഗിയായിരുന്നു. അപ്പോൾ നമ്മൾ സൺസെറ്റ് കഴിയുന്നവരെ നോക്കിയിരുന്ന് സൺസെറ്റ് കഴിഞ്ഞൊരു കോഫിയൊക്കെ ഉണ്ടാക്കി കുടിച്ച് ഇനി നമ്മൾ ഇവിടുന്ന് തിരിച്ച് ഉറൂജിൻ്റെ വീട്ടിലേക്ക് തന്നെ പോവുകയാണ്. 7:00 തുടങ്ങിയിട്ടുണ്ട്. സമയം ഇപ്പോൾ 7:50. ഇവിടുന്ന് ഏകദേശം 3.5 മണിക്കൂർ ഡ്രൈവ് ഉണ്ടാവും. അപ്പോൾ ഒരു 12-12 ആകുമ്പോഴത്തേക്കും അവൻ്റെ വീട്ടിലെത്താമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ അത്രേ ഉള്ളൂ, ഇന്നത്തെ വ്ളോഗ് ഇവിടെ അങ്ങോട്ട് അവസാനിപ്പിക്കുകയാണ്. നിങ്ങളെല്ലാവരും വീഡിയോ എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു. ചെയ്തെങ്കിൽ വീഡിയോ ആയിട്ട് എൻഗേജ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ ചെയ്യുന്ന ലൈക്ക്, നിങ്ങളെ മനസ്സിൽ വരുന്ന എന്ത് സംഭവങ്ങളാണെങ്കിലും അത് കമൻ്റായിട്ട് ചെയ്യുക. അതൊക്കെ നമ്മുടെ ചാനലിൻ്റെ ഗ്രോത്തിന് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാമെന്നവരെ ആഷിഖ് അസീം സൈനിങ് ഔട്ട്.